ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ആര്യ ശങ്കർ ഏസ് മീഡിയയിൽ നിന്ന് നിങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ചീഫ് മിനിസ്റ്റർ തന്നെ ഒഫീഷ്യൽ ആയിട്ട് വാർത്താ സമ്മേളനത്തിൽ, ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാനായിട്ടാണ്. തീർച്ചയായിട്ടും എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെ അധികം എക്സൈറ്റ്മെന്റ് നൽകുന്ന ഒരു ഇൻഫോർമേഷൻ തന്നെ ആയിരിക്കും. കേരളത്തിലെ കോളേജുകൾ അടുത്ത് തന്നെ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത്. ഓൺലൈൻ ക്ലാസ്സുകളിൽ നിന്നും ഓഫ്ലൈൻ ക്ലാസ്സുകളായിട്ട് റെഗുലർ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള അവസരം കിട്ടുകയാണ്. മെയിൻലി ഇത് കൂടുതൽ എക്സൈറ്റ്മെന്റ് നൽകുക. തീർച്ചയായിട്ടും ഫസ്റ്റ് സെം ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനാണ് ഇപ്പോൾ അഡ്മിഷൻ എടുത്ത നിലവിൽ ആദ്യമായിട്ട് കോളേജുകളിൽ പോയി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് തന്നെ ആയിരിക്കാം. സോ എല്ലാ ക്രമീകരണങ്ങളും, അതായത് വാക്സിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയതിനു ശേഷം മാത്രമേ കോളേജുകൾ ഓപ്പൺ ചെയ്യുകയുള്ളൂ, ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. എല്ലാ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ കോളേജ് അധ്യാപകർക്കും സ്കൂൾ അധ്യാപകർക്കും എല്ലാം തന്നെ വാക്സിനേഷൻ നടത്തിയതിനു ശേഷം കോളേജുകൾ ഓപ്പൺ ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്കാണ് സർക്കാർ, നമ്മുടെ ഗവൺമെന്റ് ഇപ്പോൾ പോകാനായിട്ട് പോകുന്നത്. കോളേജുകൾ തുറക്കുന്നതിനൊപ്പം തന്നെ എല്ലാം വാക്സിനേഷൻ എല്ലാവർക്കും ഒരേപോലെ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തി സാനിറ്റൈസിംഗും കാര്യങ്ങളും ഒക്കെ തന്നെ ഷ്യൂരിറ്റി വരുത്തിയതിനു ശേഷമായിരിക്കും കോളേജുകൾ തീർച്ചയായിട്ടും ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് നൽകാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മെഡിക്കൽ വിദ്യാർത്ഥികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് 1-ാം തീയതി മുതൽ കോളേജുകളിൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ആണ് നമുക്ക് ഇന്ന് ചീഫ് മിനിസ്റ്ററിൽ നിന്നും നോക്കിയിട്ടുള്ളത്. ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ തന്നെ, അടുത്ത നാളുകളിൽ തന്നെ കോളേജ് ഓപ്പൺ ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പുതിയ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.